ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ട്രോളുകൾ ഇരന്നു വാങ്ങാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. മുൻപ് കണ്ണന്താനത്തിന് സംഭവിച്ച അബദ്ധങ്ങളായിരുന്നു ട്രോളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതെങ്കിൽ ഇത്തവണ അദ്ദേഹം തന്നെയാണ് തന്നെ ട്രോളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിക്ക് വേണ്ടി ഒരു ട്രോൾ മീ ചാലഞ്ച് എന്ന പേരിലാണ് പുതിയ സാധ്യതകൾ കണ്ണന്താനം തേടുന്നത്. കൊച്ചിയുടെ വികസനത്തെ കുറിച്ച് നല്ല നല്ല ട്രോളുകൾ ഉണ്ടാക്കി അത് കമന്റ് ചെയ്യാനാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്നെയും കഥാപാത്രമാക്കുന്നതിൽ വിരോധമില്ലെന്നും എല്ലാം കൊച്ചിക്ക് വേണ്ടിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നിരാശ തീർക്കാൻ ഒരു വഴിയുമില്ലാത്തവരാണ് BJP നേതാക്കൾക്കെതിരെ ട്രോളുമായി വരുന്നതെന്നുള്ള വിമർശനം അൽഫോൺസ് കണ്ണന്താനം നടത്തിയിരുന്നു. ചർച്ചകളുടെ നിലവാരം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട കണ്ണന്താനം ട്രോളൊന്നും കാണാറില്ലെന്നും ഇവ തന്നെ ഏശാറില്ലെന്നും വ്യക്തമാക്കി. ഒരു തൊഴിലും ഇല്ലാത്ത യുവജനമാണ് ട്രോളുകൾ സൃഷ്ടിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതെന്നും കണ്ണന്താനം പറഞ്ഞു. എന്തായാലും താൻ കാരണം മലയാളികൾ ചിരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അന്ന് കണ്ണന്താനത്തിന്റെ അഭിപ്രായം. എന്തായാലും കുമ്മനം രാജശേഖരന് ശേഷം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് കണ്ണന്താനം. അദ്ദേഹം തന്നെ ട്രോളാൻ അനുവാദം നൽകിയതോടെ ഇരട്ടി ആവേശത്തിലാണ് ട്രോളന്മാർ. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.